ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റീസ് വേൾഡ്. ഞാനിന്ന് അവിയൽ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ അവിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അവിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു ബൗളിൻ്റെ കണക്കാണ് എല്ലാം പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബൗള് ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന അവിൽ ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കാൻ നമുക്ക് അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുക്കാം. ഈ അവിലിപ്പോൾ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കൈക്കിലെടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരണം. ആ പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ബൗൾ ശർക്കര പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. വെള്ളം ചൂടായി വരുന്നതിനനുസരിച്ച് ഈ ശർക്കര എല്ലാം അലിഞ്ഞു ചേരും. വെള്ളം നന്നായിട്ട് തിളച്ച് ഈ ശർക്കര എല്ലാം അലിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 1/2 മുറി തേങ്ങ ആവശ്യമുണ്ട്. 1/2 മുറി തേങ്ങ ആയപ്പോൾ ഈ 1 ബൗള് തേങ്ങയായി. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെയ്യിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ നെയ്യിലേക്കിടുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാം. അധികമൊന്നും വറന്ന് വരണ്ട. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനിയുടെ പകുതി വീത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് വീത്തി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ലേ അവില്, അവിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അവില് പൊടിക്കാന്ന് പറയുമ്പോൾ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കണ്ട. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ആ പരുവത്തിന് നല്ല തരിയായിട്ട് പൊടിയണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പൊടിച്ചെടുത്ത അവിൽ ഈ ശർക്കര പാനിയും തേങ്ങയും തിളയ്ക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അവിയിലിടുന്നതിനനുസരിച്ച് ഈ കൂട്ട് കട്ടിയായിട്ട് വരും. അവിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ശർക്കര പാനിയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചാൽ ഈ ബാക്കിയുള്ള ശർക്കര പാനിയെല്ലാം ഒന്ന് പെട്ടെന്ന് വറ്റിക്കിട്ടും.
തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് അധികമുള്ള പഞ്ചസാര പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ടൊന്നും ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വറ്റുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് പുരട്ടിയെടുക്കണം. ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നെയ്യൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അവിലിൻ്റെയും തേങ്ങയുടെയും കൂട്ട് ഇതിലേക്കൊന്ന് നിറച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട്, ഇതിപ്പോൾ നല്ല ചൂടിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി ഇതൊന്ന് സെറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഞാൻ കുറച്ച് പീനട്ട് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.